മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ സാഖ്യസന്ദർഭത്തിലെ 28-ാം ശ്ലോകം. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന എന്ന ശ്ലോകമാണ് നാം എടുത്തു വരുന്നത്. അവ്യക്തം വ്യക്തം, അവ്യക്തത്തിൽ നിന്ന് വ്യക്തമാകുന്ന രീതിയാണ് മൂലപ്രകൃതിയിൽ അവ്യക്താവസ്ഥയിൽ സാമ്യാവസ്ഥയിൽ കർമ്മം എങ്ങനെ വിഷമമുണ്ടാക്കി ക്ഷോഭമുണ്ടാക്കി സാമ്യാവസ്ഥയ്ക്ക് ഭംഗമുണ്ടാക്കി. കർമ്മ കാരണം കൊണ്ട് ഗുണങ്ങൾ കൂടാനും കുറയാനും തുടങ്ങി. ഉദ്ഭവ അഭിഭവമായപ്പോൾ അത് വികൃതിയായി. ഇതാണ് മഹത്തത്വാദികളുടെ വ്യക്താവസ്ഥ. അവിടെ പക്ഷിയുടെ മുട്ടയ്ക്ക് പര്യാപ്തമായ ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഹസ്തമസ്തകാദി വിഭാഗങ്ങൾ ഉളവാകും. അതുപോലെ പ്രകൃതിയിൽ കർമ്മവിഭാഗം കാരണം മഹത്തത്വാദി വിഭാഗങ്ങൾ ആരംഭിക്കുന്നു. കർമ്മങ്ങളെ സൃഷ്ടിക്ക് അഭിമുഖമായി ആരുണ്ടാക്കി? കാലം തന്നെ, കാലമാണിവിടെ കളിക്കുന്നത്. ഗുണങ്ങളുടെ സാമ്യാവസ്ഥ പ്രളയമാണ്, അത് പ്രകൃതിയാണ്. ഗുണങ്ങൾ സാമ്യമാകുമ്പോൾ പ്രളയമുണ്ടാകുന്നു, അത് പ്രകൃതിയാകുന്നു. വ്യഷ്ടിയുടെ ഗുണങ്ങൾ സാമ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ കർമ്മങ്ങൾ അസ്തമിക്കുന്നു, സ്മൃതി നിലയ്ക്കുന്നു, ജീവൻ വാസനകളോടുകൂടി പുത്തന്ന പ്രദേശത്ത് പ്രവേശിക്കുന്നു. അതുപോലെ പ്രകൃതിയിൽ കർമ്മവിഭാഗം കാരണം മഹത്തത്വാദി വിഭാഗങ്ങൾ ആരംഭിക്കുകയും കർമ്മങ്ങളെ സൃഷ്ടിക്ക് അഭിമുഖമായി ഉണ്ടാക്കുകയും ചെയ്യുന്നു. കാലമാണ് ഈ കളി ചെയ്യുന്നത്. കാലം സമഷ്ടിയുടെ ജാഗ്രത്, സമഷ്ടിയുടെ സ്വപ്നം, സമഷ്ടിയുടെ സുഷുപ്തി എന്ന തലത്തിൽ വ്യഷ്ടിയിലും ഇതുതന്നെ പ്രകൃതി. ഇപ്പോൾ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ പ്രളയമാണ്, അത് പ്രളയകാലമാണ്, അത് പ്രകൃതിയാണ്. അപ്പോഴും പരിണാമമുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിഷയ പരിണാമമല്ല, സമപരിണാമം. പ്രതിക്ഷണ പരിണാമിനോ സർവ ഏവ ഭാവാഹ. പ്രതിക്ഷണം പരിണാമിയാണിത്. പ്രതിക്ഷണ പരിണാമിനോ സർവ ഏവ ഭാവാഹ. ആ പ്രതിക്ഷണ പരിണാമം കൊണ്ടാണ് ക്ഷണക്ഷണ വ്യവഹാരം പോലും ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ക്ഷണങ്ങളില്ല. ഒരു ക്ഷണത്തെ വേറൊരു ക്ഷണത്തിൽ നിന്ന് തിരിച്ചറിയുന്നത് ആന്തരികവും ബാഹ്യവുമായ പരിണാമം കൊണ്ടാണ്. പരിണാമം അറിയുകയും പരിണാമത്തെ പരിണാമമില്ലാത്ത ഒരു ബിന്ദുവിലേക്ക് ആനയിക്കുകയും ചെയ്യുക, അങ്ങനെ നോക്കിക്കാണാൻ കഴിയുക. നമ്മുടെ ചിന്തയുടെയും നമ്മുടെ പഠനങ്ങളുടെയും ഉജ്ജ്വല ഭൂമിക ഏതാണ്? അപ്പം ആ പരിണാമം ഒന്നുകൊണ്ട് മാത്രമാണ് ക്ഷണവ്യവഹാരങ്ങൾ നടക്കുന്നത്. പ്രകൃതിയുടെ ഉദരത്തിൽ വീണുകിടക്കുന്ന കർമ്മം കാലം കൊണ്ടാണ് പരിപക്വമാകുന്നത്. കർമ്മം പരിപക്വമായി കഴിഞ്ഞാണ് സൃഷ്ടികൾ രചിക്കുന്നത്. അപ്പോൾ പ്രകൃതിയുടെ ഉദരത്തിൽ, അവ്യക്തോദരത്തിൽ വീണുകിടക്കുന്ന കർമ്മം കാലം കൊണ്ട് പരിപക്വമായിട്ട് പ്രളയകാലത്ത് കർമ്മം പാകമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രളയത്തിൽ വച്ചാണ് കർമ്മപരിപാകം സംഭവിക്കുന്നത്. പ്രളയകാലത്തിൻ്റെ സമാപ്തിയുടെ തന്നെ അർത്ഥം കർമ്മപരിപാകമെന്നാണ്. പ്രളയം അവസാനിച്ചു. ഇത് നമുക്കറിയാൻ എളുപ്പം നമ്മുടെ സുഷുപ്തിയാണ്.
സമാവസ്ഥയിലെ അതിസൂക്ഷ്മമായ പരിണാമഭേദങ്ങൾ കൊണ്ട് അനന്തമായ ആകാശത്തിൽ ഒട്ടുവളരെപ്പറന്ന ചക്കിപ്പരുന്തോ കൃഷ്ണപ്പരുന്തോ ചിറകുതുക്കി കൂട്ടിലേക്കെത്തുന്നതുപോലെ കർമ്മകലാപങ്ങളിൽ നിന്നെല്ലാം ജീവനെ വേർപെടുത്തി ജാഗ്രത് സ്വപ്നങ്ങൾ വിരചിച്ച കാലത്തെ വിട്ട് പുതിയൊരു കാലമാപിനിയിലേക്ക് സുഷുപ്തി രൂപത്തിൽ പ്രവേശിച്ച് അവിടെ വെച്ച് കർമ്മങ്ങളെല്ലാം പരിപാകമായി കഴിയുമ്പോഴാണ് സുഷുപ്തി വെടിഞ്ഞ് നാം ജാഗ്രതയിലേക്ക് വരുന്നത്. ഇതുപോലെ പ്രതിക്ഷണപരിണാമിയായ ഈ കർമ്മങ്ങൾ ഓരോന്നും പ്രകൃതിയുടെ ഉദരത്തിൽ വീണുകിടക്കുക, ആ കർമ്മങ്ങൾ അത്രയും കാലം കൊണ്ട് പരിപക്വമാവുക, പ്രളയകാലത്തിൻ്റെ സമാപ്തി എന്ന് പറഞ്ഞാൽ തന്നെ കർമ്മപരിഭാഗം എന്നർത്ഥം. പരിപക്വമായ കർമ്മം ഉളവായി പറ്റൂ. എന്തുകൊണ്ടെന്നാൽ പരിപക്വ കർമ്മം എപ്പോൾ ഗുണങ്ങളിൽ വിഷമതയെ കൊണ്ടുവരുന്നു? അപ്പോൾ പ്രളയകാലം സമാപ്തമാവും. അപ്പോൾ ഗുണങ്ങളിൽ വിഷമതയെ കൊണ്ടുവരുമ്പോഴാണ് പ്രളയകാലം സമാപ്തമാകുന്നതും സൃഷ്ടികാലം ആരംഭിക്കുന്നതും. വീണ്ടും പൂർവോക്ത ക്രമത്തിൽ പ്രകൃതിയിൽ നിന്ന് 23 തത്വങ്ങളുടെ ആവിർഭാവമുണ്ടാകുന്നു. ഇത് സാമാന്യ കർമ്മങ്ങളുടെ സമഷ്ടിഫലമാണ്. ഇതിനുശേഷം വിശേഷ കർമ്മപരിഭാഗം ആരംഭിക്കുന്നു. കർമ്മം പച്ചയും പക്വവുമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വർഷം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചു ഫലങ്ങൾ പാകം വരുന്നു, കുറച്ച് പച്ചയായിരിക്കുന്നു, കുറച്ച് പൂവിടുന്നു. ജരായുജം, അണ്ഡജം, സ്വേദജം, ഉദ്ഭിഞ്ജം, ഇങ്ങനെ 4 ശരീരങ്ങളുണ്ട്. ഈ ശരീരങ്ങൾ തദന്തർഗതമായ ജീവാത്മാക്കളുടെ വിശേഷ കർമ്മങ്ങളുടെ പരിണാമമാണ്. ഇവയത്രയും അന്തർഗത ജീവാത്മാക്കളുടെ വിശേഷ കർമ്മങ്ങളുടെ പരിണാമമാണ്. ഓരോരോ കർമ്മങ്ങളും ആ കർമ്മത്തിനനുസരിച്ചുള്ള ഫലങ്ങളും ഒക്കെ ചേർന്നാണ് ഈ വ്യത്യസ്ത ജീവന്മാരുണ്ടാകുന്നത്, വ്യത്യസ്ത ശരീരികൾ ഉണ്ടാകുന്നത്. വ്യക്തം വാസ്തവിക രൂപമല്ല, വ്യക്തമാകുമ്പോൾ ഭിന്നമാണ്, അതല്ല വാസ്തവിക രൂപം. വ്യക്തത്തിൻ്റെ വാസ്തവിക രൂപമല്ല വ്യക്തമായി നാം കാണുന്നത്. അസൽ സ്വരൂപം ഏകാത്മകമാണ്, അനേകാത്മകമല്ല. ഏകാത്മകവും അവ്യക്തവുമായ അതിൽ മാത്രമാണ് സമയം സാന്ത്വനവും ഉണ്ടാവുക. അത് ശാശ്വതമാണ്, അനിത്യം അല്ല. വ്യക്തത്തിൻ്റെയും അവ്യക്തത്തിൻ്റെയും പരിഭാഷയുണ്ട്. വ്യക്തം യഥാർത്ഥത്തിലുള്ളതല്ല, പക്ഷേ യഥാർത്ഥം വ്യക്തമാണെന്നോർത്താണ് ഇന്ന് നാം പഠിക്കുന്നതെല്ലാം. അവ്യക്തം നമ്മുടെ പഠനങ്ങളുടെ ലോകങ്ങളിലില്ല. വ്യക്തം മാത്രം പഠിച്ചാൽ മതിയെന്നും വ്യക്തത്തെ ആസ്പദമാക്കിയാണ് സമഷ്ടി രചന നടത്തേണ്ടതെന്നും വ്യക്തമാകുന്നത് മാത്രമേ ഉള്ളൂവെന്നും ധരിക്കുന്ന ശാസ്ത്ര സങ്കല്പനങ്ങളിൽ നിന്നുകൊണ്ടാണ് നാം ഇന്നോടുന്നത്. എന്നാൽ വ്യക്തമായി കാണുന്നതിനെല്ലാം പിന്നിൽ ഏകാത്മവും
ശാശ്വതവും നിത്യവുമായ ഒരു അവ്യക്തതമുണ്ട്. അവ്യക്തത്തിൻ്റെ പരിഭാഷ, വ്യക്തത്തിൻ്റെ പരിഭാഷ രണ്ടും നാം ഇതിനറിയേണ്ടതാണ്. ഹേതുമതനിത്യം അവ്യാപി സക്രിയം അനേകാശ്രിതം അനേകമാശ്രിതം ലിംഗം സാവയവം പരതന്ത്രം വ്യക്തം വിപരീതം അവ്യക്തം. ഹേതുമതനിത്യം അവ്യാപി സക്രിയം അനേകം ആശ്രിതം ലിംഗം സാവയവം പരതന്ത്രം വ്യക്തം വിപരീതം അവ്യക്തം. എല്ലാ വ്യക്തങ്ങളും സഹേതുകങ്ങളാണ്. എല്ലാ വ്യക്തവും സഹേതുകങ്ങളാണ്. ഹേതുക്കളെ യോജിപ്പിക്കുമ്പോൾ വ്യക്താവസ്ഥയുണ്ടാകുന്നു. ഹേതു ഉള്ളതു തന്നെ കലം വ്യക്തമാണ്. അതിൻ്റെ ഹേതു മണ്ണ്, കുലാലൻ, കുലാലചക്രം ഇവയെ യോജിപ്പിച്ച് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നു. അതിൽ കുറേ സഹകാരി കാരണങ്ങൾ മറയുന്നു. അതിൻ്റെ ഉപാദാന കാരണം ഉണ്ടായിക്കഴിഞ്ഞു നിലനിൽക്കുന്നു. അപ്പോൾ ഹേതുക്കളെ യോജിപ്പിച്ചാണ് വ്യക്തമുണ്ടാകുന്നത്. ഹേതു ഉള്ളത് തന്നെ അനിത്യമാണ് വ്യക്തം. ഏത് സംഘാതങ്ങളെ യോജിപ്പിച്ചുണ്ടാക്കിയാലും അതിന് തിരിച്ച് കാരണത്തിലേക്ക് മടങ്ങാതെ വയ്യ. കാരണത്തോടുള്ള പ്രതിപത്തി കാര്യത്തിൽ ഒളിഞ്ഞിരിക്കുക കൊണ്ട് എല്ലാ കാര്യത്തിലും അതിൻ്റെ നാശം ഒളിഞ്ഞിരിപ്പുണ്ട്. നാശം ഉള്ളതിനെ ആസ്പദമാക്കി ഉണ്ടാക്കുന്ന സിദ്ധാന്തങ്ങൾക്കും നാശമുണ്ട്. കാരണം കർത്തും അകർത്തും അന്യഥാ കർത്തും കളിക്കുന്ന ഇതിൻ്റെ പിന്നാമ്പുറത്തിരിക്കുന്ന ശക്തി അധികകാലം ഈ സിദ്ധാന്തങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. ദൃശ്യങ്ങളെയും ആ ദൃശ്യത്തിൻ്റെ ഗുണദോഷങ്ങളെയും വിചിന്തനം ചെയ്ത് ദൃശ്യാധിഷ്ഠിതമായി ഉളവാക്കുന്ന ശാസ്ത്ര സാങ്കേതികത്വങ്ങൾക്ക് ദൃശ്യങ്ങൾ മാറുന്നതോടെ, അതിൻ്റെ ചേർച്ചയുടെ താളക്രമം മാറുന്നതോടെ, കാലം മാറുന്നതോടെ, ദേശം മാറുന്നതോടെ, ദ്രവ്യത്തിൻ്റെ സ്വഭാവമായ പരിണാമത്തോടെ നിലനിൽപ്പ് അസാധ്യമാകുന്നു. അതുകൊണ്ട് ദൃശ്യങ്ങളെ ആസ്പദമാക്കി ആവിഷ്കരിക്കുന്ന ശാസ്ത്രങ്ങൾ സ്മൃതികൾ മാത്രമാണ്, അനിത്യങ്ങളാണ്. അവ അനേകാത്മകങ്ങളാണ്, ഏകമല്ല, ഏകാത്മകമല്ല, ശാശ്വതവുമല്ല. അതുകൊണ്ട് ഹേതു ഉള്ളതു മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ സംയോഗോപി പ്രയോഗാന്തഃ, സംയോഗമുണ്ടായാലും വിയോഗമുണ്ടാവും. ഇപ്പോൾ സംയോഗം കാണുന്നു, എന്നിരുന്നാലും വിയോഗം അതിൻ്റെ അന്ത്യത്തിലുണ്ടാവും. ഇത് നിയമം. ഹേതു സംയോഗം കൊണ്ട് ഉണ്ടാകുന്നത്, വ്യക്തമാകുന്നത് ഹേതുവിയോഗം കൊണ്ട് വീണ്ടും അവ്യക്തമാകുന്നു. ഉൽപ്പത്തി വിനാശവാനാകയാൽ തന്നെ വ്യക്തം,
അവ്യാപകവും കൂടിയാണ്, അതുകൊണ്ട് വ്യക്തം. എന്തുകൊണ്ടെന്നാൽ ഹേതുസംയോഗം ക്വാചിൽക്കമാണ്, അതുകൊണ്ടത് സക്രിയവും പരിവർത്തനശീലവും ആവുന്നു. അതുകൊണ്ട് അത് അനേകമാണ്, അതായത് ഏകരൂപമല്ല, അവ്യക്തം ഏകരൂപമാണ്. വ്യക്തമാവുന്നതോടെ രൂപപരിവർത്തനം നിരന്തരം നടക്കുന്നു. ഇവിടെയാണ് ദൃശ്യശാസ്ത്രങ്ങളുടെ നില പഠിക്കേണ്ടത്. ഇതാണ് അതിൻ്റെ ആദിയിൽ നിന്ന്, അതിൻ്റെ മൂലസ്രോതസ്സിൽ നിന്ന് പഠനമകന്നകന്നു പോകുന്നു. മനുഷ്യൻ അവൻ്റെ ധാർമ്മികത, അവനും പ്രപഞ്ചവും ചേർന്ന ചർച്ച, അതിൽ അവൻ കാണുന്ന വിഷയങ്ങളുടെ ഉപഭോഗം, അതിൻ്റെ രചനാവൈശിഷ്ട്യം, അത് അതാതിനുതകുമാറ് ഉപയുക്തമാക്കുവാനുള്ള നിയമം, ഇവയൊക്കെ വരുമ്പോൾ കാലാന്തരത്തിൽ അതിനെ സംരക്ഷിച്ചു നിർത്തുവാനുള്ള ആയുധങ്ങൾ പരിണമിക്കും, അവയെ നശിപ്പിക്കാൻ. അപ്പോൾ സംയോഗം വിയോഗമായി മാറും. സംരക്ഷണത്തിന് മാത്രം രൂപപ്പെടുത്തിയിട്ടുള്ളവയെന്ന് പേരുകേട്ട ലോകാരംഭം മുതൽ ഉണ്ടാക്കിയ ആയുധങ്ങൾ അത്രയും തന്നെയാണ് ഈ ഭൂമിയിൽ സംഹാരതാണ്ഡവങ്ങളാടിയത്. ഓരോരിക്കലും സ്വന്തം രക്ഷ, സ്വരാജ്യരക്ഷ, സ്വജനതയുടെ രക്ഷ ഇവയ്ക്കായിക്കൊണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയതെല്ലാം തൻ്റെയും അന്യൻ്റെയും അന്ത്യത്തെ കുറിക്കുന്ന ആയുധങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. അവയൊന്നും ആത്മരക്ഷയ്ക്കുതകിയിട്ടില്ല. ആയുധങ്ങളുടെ വഴിയിലൂടെ ക്ഷാത്രചേതന സഞ്ചരിക്കുമ്പോഴെല്ലാം ആത്മരക്ഷയുടെ കവാടങ്ങൾ മലർക്കത്തുറക്കുവാൻ ശ്രമിച്ചത് ബ്രഹ്മചേതനയാണ്. ബ്രഹ്മചേതനയുടെയും ക്ഷാത്രചേതനയുടെയും ലോകങ്ങൾ പലപ്പോഴും സന്ധിക്കുന്നുണ്ട്. അത്തരമൊരു അന്യാദൃശ സന്ധിയിലാണ് ഗീതയും ഉദയം ചെയ്തത്. ഇപ്പം ഹേതുസംയോഗം ക്വാചിൽക്കമാണ്, അതുകൊണ്ട് സക്രിയവും പരിവർത്തനശീലവുമാകുന്നു, അതുകൊണ്ടത് അനേകവുമാണ്, അതായത് ഏകരൂപമല്ല. അവ്യക്തമാകട്ടെ ഏകരൂപമാണ്, വ്യക്തമാകുന്നതോടെ രൂപപരിവർത്തനം നിരന്തരം നടക്കുന്നു. ആ രൂപപരിവർത്തനത്തെ പിടിച്ച് പഠനം നടത്തി നാം സൂക്ഷ്മത്തിൽ നിന്ന് അകന്നു പോകുന്നു. പലപ്പോഴും ശാസ്ത്രം പതിക്കുന്നത് ഇത്തരം ലോകങ്ങളിലാണ്. കാരണത്തെ വിട്ട് കാര്യപ്രപഞ്ചത്തിലൂടെ അകന്നു പോവുക, സമഗ്രത നഷ്ടപ്പെടുക, ഇത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അറിവില്ലായ്മ ഐകരൂപ്യമുള്ളതാണ്. അറിവിന്, വിഷയങ്ങളുടെ അറിവിന് ഐകരൂപ്യവുമില്ല, ശാഖാന്വിതവും അനന്തവുമാണ്. വിഷയങ്ങളെക്കുറിച്ചുള്ള എല്ലാ അറിവും
അനന്തമാണ്. അത് വളർന്ന് 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 പത്തു പേർ നേരിട്ട് കണ്ട കാര്യത്തെ പിന്നീട് യുക്തിയും അഭിപ്രായവും കൊണ്ട് നേരിട്ട് അനേകമാക്കുന്നു. വാർത്താവലോകനങ്ങളിലും മറ്റും പോലും നമ്മുടെ ഇന്നത്തെ നില പരിശോധിച്ചാൽ ഒരു കാര്യം കണ്ടിട്ട് വന്നവൻ ഇന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ള യുക്തികൾ ചെലുത്തി ചോദ്യം തുടർന്നാൽ അവൻ കണ്ടതല്ലാത്ത വേറെ ഏതോ ലോകത്തെത്തിച്ചേരും. നാലു പേർ ചുറ്റും നിന്ന് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ എന്ന് പറയാനും കണ്ടില്ലെന്ന് പറയാനും പറ്റാത്തതും കണ്ടുവെന്നും കണ്ടില്ലെന്നും പറയാവുന്നതും കണ്ടത് തന്നെ പലതാകുന്നതും കണ്ടില്ലാത്തത് ഏതാണ് എന്നറിയാൻ വയ്യാത്തതുമായ ലോകത്തെത്തി സംഭ്രാന്തമാകുമാറാണ് ഇന്ന് പാണ്ഡിത്യ കസർത്തുകൾ. ആധുനിക ലോകത്തിൻ്റെ ഈ പോക്ക് ഐകരൂപ്യമില്ലാത്ത സാമഞ്ജസ്യമില്ലാത്ത ശാഖാന്വിതമായ അനന്തമായ അവ്യവസായിയായ ആ ബുദ്ധി വികലതയുടെ ഭാഗമാണ്. ശരീരം ഒരിക്കലും ഏകരൂപമായിരിക്കുന്നില്ല. ശരീര താതാത്മ്യ അധ്യാസമുള്ള മനസ്സും ബുദ്ധിയും ഏകരൂപമായിരിക്കുന്നില്ല. ഇതിൽ പരിവർത്തനമുണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. ആഹാരം, ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങൾ, അവയുടെ പചനപാചന പ്രക്രിയകളടങ്ങുന്ന പിതൃജം, മാതൃജം, ആത്മജം തുടങ്ങിയ ഭാവങ്ങൾ, കാലം, ദേശം തുടങ്ങിയവ അവയ്ക്കുമേൽ നടത്തുന്ന സ്വാധീനം, ഇവയാലൊക്കെ അസ്വതന്ത്രനായിരുന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പരിവർത്തനം ഏതേതെല്ലാം നിലകളിലായിരിക്കുമെന്ന് ചിന്തിക്കാവുന്നതാണ്. ഇപ്രകാരം ആശ്രിതമാവുന്നു. യാതൊന്ന് ആശ്രിതമാണോ അത് സാ അവയവം തഥാ പരതന്ത്രം ആകുന്നു. ഏതെങ്കിലും ഒന്നിനെ ആശ്രയിക്കുന്ന, ബുദ്ധിയെ ആശ്രയിച്ച്, മനസ്സിനെ ആശ്രയിച്ച്, വിഷയങ്ങളെ ആശ്രയിച്ച്, കാലത്തെ ആശ്രയിച്ച്, ദേശത്തെ ആശ്രയിച്ച്, പാരമ്പര്യത്തെ ആശ്രയിച്ച് സാശ്രയമായ ആശ്രയത്തോടുകൂടിയ ആശ്രിതമായതെല്ലാം അവയവത്തോടുകൂടിയതാണ്, സാ അവയവിയാണ്. ഈ പരിണാമത്തെ അർജുനന് സ്പഷ്ടമാക്കിക്കൊടുത്ത ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.